ഹലോസ് വെൽക്കം ബാക്ക് ടു ചാനൽ ലേഡി ഗ്രൂമിൻ്റെ പോയിന്റ് ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം വീട് ലേറ്റായി, കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ ഇനി കുറച്ച് ദിവസം വീട് ലേറ്റാവും, നിങ്ങളപ്പോൾ ഒത്തിരി വെയിറ്റ് ചെയ്യണം. ഓക്കെ പറഞ്ഞപ്പോൾ പുതിയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ കുറേ ബാക്കിയൊക്കെ കിടപ്പുണ്ട്. ഓക്കെ അതാണ്. അപ്പോൾ നമ്മളൊന്ന് ഒരു ഫണ്ണി ഗെയിം പ്ലേ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ അപ്പോൾ കുറച്ച് മച്ചന്മാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇവ ഇടിച്ചിട്ട് എന്താണ് ഇവൻ ചെയ്യും? അപ്പോൾ കുറേ പേർ ഇടിച്ചൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എന്തിനാണ് ഒരു സബ്സ്ക്രൈബർ നിങ്ങൾ കാണിക്കുന്നത്? ഓക്കെ A few moments later. മറ്റേ ലവനെ അടിച്ച് പഞ്ചറാക്കി ഇട്ടിട്ടുണ്ട്. അവനെ പോലീസുകാരൊക്കെ കൊണ്ട് പൊക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും റിച്ച് ആളല്ലേ ഫ്രണ്ട്സ്. മണി 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 മണി. ഓക്കെ അപ്പം നമ്മൾക്ക് ആ ബി ജി എം കിട്ടിയില്ല. ഓക്കെ അതിൻ്റെ പേരൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളതിനെ അടിച്ച് കൂറി ദുർത്തിട്ട് ഉറങ്ങി ഓടയും കൂട്ടു. ആരാടേ നീ? ആരാടേ? യോ ദേ സേട്ടൻ സേട്ടാ, എന്താണ് ചേട്ടാ എന്നെ വിളിച്ചത്? ചേട്ടാ പറ, എൻ്റെ പേരാണ് കണ്ണാപ്പി. കണ്ണാപ്പി, എനിക്ക് ഈ പേര് എവിടെ ഓർമ്മ ഉണ്ട്. ആലോചിച്ചോ, കണ്ണാപ്പി അണ്ണ ഇപ്പൊ കിട്ടി. കണ്ണാപ്പി അണ്ണ, നിങ്ങളിപ്പോ എന്താടേ വീഡിയോ ഒന്നും ഇല്ല? പാട്ട് തീർന്ന കണ്ണാപ്പി. ഓ തീർന്നു തീർന്നു, ആ സീരീസ് തീർന്നു. ഇനി അടുത്ത സീരീസ് ഒക്കെ ഉണ്ട്, നീ അതൊക്കെ ഇന്ന് പോയി കാണും. ഓക്കെ ഓക്കെ നമ്മൾ കാണാം. ഓക്കെ അപ്പം ഞാൻ പോട്ടെ കണ്ണാപ്പി എന്നെ. ഓക്കെ എടാ, ഓക്കെ ഓക്കെ നോക്കി പോണേ. എൻ്റെ കുറഞ്ഞ എടുക്കലും കേട്ടോ, ബൈക്ക് കിട്ടി മഞ്ഞുകാലമൊക്കെ ആയല്ലേ. ഓക്കെ ഓക്കെ ശരി ചേട്ടാ. അപ്പോൾ അതൊന്നും സ്വഭാവം കണ്ണാപ്പി എണ്ണെന്നാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓ എൻ്റെ മോനെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഗ്രാഫിക്ക് എൻ്റെ ഫ്രണ്ട്സ് വണ്ടി ഇടിച്ച് വണ്ടിക്ക് ഒന്നും പറ്റിയില്ല ഫ്രണ്ട്സ്. ഇത് നോക്കിയ കമ്പനിയിലെ വണ്ടിയാണ്. ഓക്കെ നോക്കിയ കമ്പനിയിലെ വണ്ടിയായതുകൊണ്ടാണ് ഇടിച്ചിട്ട് ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ നമ്മളെ കണ്ണാപ്പി എണ്ണന്നെ ഇരുന്ന കണ്ണാപ്പി എണ്ണൻ്റെ ഇരുന്ന പോലത്തെ വണ്ടിയാണ് ആണ് അത് നമ്മൾ ഇടിച്ചത്. എൻ്റെ മോനെ വണ്ടിക്ക് കൺട്രോളില്ല. ഈ ഗെയിമിൽ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വണ്ടിക്കൊന്നും കൺട്രോൾ കാണില്ല. അതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻസ് ഫീച്ചർ. ഓക്കെ ഇവിടെ കുറേ വീടുണ്ട്, നമുക്ക് കുറച്ച് വീട് എന്നൊന്ന് വാങ്ങിച്ചേക്കാം. ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നോക്കി പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം വണ്ടി പോയിട്ടുണ്ട്, എന്തിനാണ് ഫ്രണ്ട്സ്? ഓക്കെ വണ്ടി പോയ പറഞ്ഞില്ല, വണ്ടി പോയെന്ന് ഞാൻ പറഞ്ഞില്ല. വാട്ട് ആർ യു ടോക്കിംഗ് ബാൻ മാൻ? ഓക്കെ എന്തിനാണ് ഫ്രണ്ട്സ് സീന്? വണ്ടിയൊക്കെ കാണാതായി. വീട് വാങ്ങാൻ വന്ന് വണ്ടി നമ്മളെ കൊള്ള അടിച്ച് നോക്കി കേസ് കൊടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ കുറേ കള്ളന്മാരുള്ള സ്ഥലമാണെന്നൊന്നും, നമ്മളെ ഈ നാട്ടിൽ ഏറ്റവും നല്ല റിച്ചാണ്. ഓക്കെ ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ടൗൺ നമ്മളാണ് പൈസ കൊടുത്ത് ശരിയാക്കിപ്പിച്ചത്. ഓക്കെ ഓക്കെ നമ്മൾ നല്ലവണ്ണം തള്ളുന്നുണ്ടെന്നറിയും. താങ്ക്സ് താങ്ക്സ്. ഇപ്പോൾ നമുക്കപ്പോൾ ഒരു കാറൊക്കെ അങ്ങ് എടുക്കാം, ഒരു ടൊയോട്ട സുപ്രയൊക്കെ വരുമ്പോൾ നമുക്ക് കാറൊക്കെ എടുത്തിട്ട് കാണാം. ഓക്കെ അങ്ങനെ നമുക്കൊരു കാറ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഒരു മാഫിയാനൊക്കെ തള്ളിയിട്ട്, മാഫിയാനൊക്കെ തീർത്തേനാണ്. ഓക്കെ അവൻ തള്ളിയിട്ടിട്ട് നമ്മൾ നേരെ കാറെടുത്ത് പോയി. ഓക്കെ ഇപ്പം ഇവിടെ കുറേ വണ്ടിയൊക്കെ തകണം. മറ്റേ സാന്താക്ലോസിൻ്റെ സ്ലെഡ്ജാണ് കിടക്കുന്നത്, അങ്ങനെയാണ് തന്നെ തോന്നുന്നത് പേര്. എന്ന് വെച്ചപ്പോൾ ഇവിടെ ഒരു വീട് കിടപ്പുണ്ട്, ഇത് നമുക്ക് വാങ്ങിച്ചാലും മതി. എൻ്റെ മോൻ ഏഴുമാരൊക്കെ എന്താണ് കാണിക്കുന്നത്? ഒരുമാതിരത്തെ വണ്ടിയും കൊണ്ട് വെച്ച് എന്തിനാണ് ഫ്രണ്ട്സ്? അപ്പോൾ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ നല്ല വികസിച്ച ടൗണാണ്. ഓക്കെ വികസനമൊക്കെ ഉള്ള ടൗണാണ്. ഓക്കെ ഈ വീട് നമുക്ക് വേണ്ടത് പള്ളിക്കടുത്താണ്. പള്ളിക്ക് മുമ്പിലാണ് മാലിക്ക് വന്നിട്ട് സത്യം പറഞ്ഞ് കള്ളം പറഞ്ഞ് എൻ്റെ കണ്ണ് കഴുകുമെന്ന് പറയും. കൊണ്ട് വേണ്ട പിന്നെ പ്രേതമൊക്കെ രാത്രി വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകും. 4 എണ്ണനും 10 എണ്ണനൊക്കെ വന്നു. നമുക്കിവിടെ നേരെ ഏതെങ്കിലും ഒരു വീടങ്ങ് വാങ്ങാം. ഓക്കെ അപ്പോൾ ഇവിടെ ഓരോരുത്തർ നിപ്പുണ്ട്. ഓക്കെ ഓമാടുത്ത അടുത്തെങ്കിലും പോയി ചോദിക്കാം. എടാ എടേ നമ്മൾ ആ താഴെ കിടക്കുന്ന വീട് എത്ര എടാ? 70,000 രൂപ വീട്. എടോ അത് എൻ്റെ ഉണ്ടോ ചേട്ടാ? അവിടെ ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ഓക്കെ ചേട്ടാ ഒന്ന് വിളിക്കാം. ബംഗാളി ആണോ? അല്ല 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 നമ്മൾ മലയാളി മലയാളിയാണ്. ഓക്കെ അവിടെ ആളുണ്ട്. ഓക്കെ പോയി നോക്ക്. ഓക്കെ 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 നമുക്ക് പോയി നോക്കാം. ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മൾ ടോട്ടോ സൂപ്പർ വാങ്ങിച്ചെടുക്കാം. ഓക്കെ ഈ പാട്ടിന് കോപ്പി റൈറ്റ് കിട്ടിയാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒത്തിരി രസം വരാനാണ് ഈ പാട്ടിട്ടത്. അത് സാമ്പാറാവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ അപ്പം നമുക്ക് നേരെ ഈ വീടങ്ങ് തന്നെ വാങ്ങിച്ചേക്കാം. ഇതാണെന്നോ ആ പറഞ്ഞ ആള്? ഓക്കെ എടായ നിങ്ങൾ ആ വീട് വിൽക്കുന്ന പൈസ എന്നാ? പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ വീട് നമ്മളെ പേരിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഗാരേജൊക്കെ തുറന്നാൽ നമ്മളെ വീട് നമ്മളെ ആയി. ഓക്കെ നമ്മളെ ഏരിയയിൽ വന്ന് നമ്മളെ സൂപ്പർ ഓട്ടിക്കുന്നു ഇവിടെ. ഇറങ്ങി പോടാ ഇവിടെ. ഓക്കെ ഓ എൻ്റെ മോനെ നേരെ കൊണ്ട് വെച്ച് ഇടിച്ച് കയറ്റണം. ഓക്കെ നമുക്കിപ്പോൾ വണ്ടി നേരെ എടുത്ത് അകത്തോട്ടിട്ടേക്കും. എൻ്റെ നമ്മൾ
കൊണ്ടുവച്ച് ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നി. ചെറുതായിട്ട് ഇനി ഒറ്റ കൂടെ തട്ടിയിരുന്നു വണ്ടി ഫുള്ള് പോയേനെ. ഓക്കെ, അപ്പം നിങ്ങൾ ജി ടി സൺറൈസിൻ്റെ വീഡിയോ നമുക്ക് നാളെ മറ്റന്നാളെ തന്നെ സെറ്റാക്കാം. ഓക്കെ, പലതൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം കയറി ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം പേരിൽ എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയി എത്തുന്നത് വരെ പ്ലീസ് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പലർക്കും ബൈ.